നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു സൈനികനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുകയും അതിനു മുൻപ് പോലീസുകാർ വളയുകയും പിടിച്ചു തള്ളുകയും ഒക്കെ ചെയ്ത ദൃശ്യം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലാണ്. സൈനികനെ തൊടുന്നോടാ, സൈനികർ ഒന്ന് അറിഞ്ഞിറങ്ങിയാൽ തീരാവുന്നതേ ഉള്ളൂ നിങ്ങളുടെയൊക്കെ ഈ തിളപ്പ് എന്നടക്കമുള്ള കമന്റുകളാണ് ഈ വീഡിയോയ്ക്ക് താഴെ വരുന്നത്. ആദ്യം ഈ വീഡിയോ ഒന്ന് കാണാം. സത്യത്തിൽ സൈനികൻ കളക്ട്രേറ്റിൽ ഉപരോധിക്കുകയും അല്ലെങ്കിൽ കളക്ട്രേറ്റിൽ തന്നെ പ്രതിഷേധം അറിയിക്കാൻ എത്തുമ്പോൾ പോലീസ് തടയുകയും ഉന്തും തള്ളുമാകുന്നതാണ് സംഭവം. സംഭവത്തിന് പിന്നിൽ ഒരു കുടുംബ വഴക്കാണ്. തർക്കത്തിന്റെ പേരിൽ വീട്ടുകാരെ മർദ്ദിച്ചവർക്കെതിരെ പോലീസ് നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് തിങ്കളാഴ്ച അരിയല്ലൂർ കളക്ട്രേറ്റ് വളപ്പിൽ സൈനികൻ ധർണ നടത്തിയത്. തമിഴ്നാട്ടിലാണ് സംഭവം. അരിയല്ലൂർ ശ്രീപുരന്തൻ വില്ലേജിലെ പട്ടാളക്കാരനായ രഞ്ജിത് കുമാറിന്റെയും അമ്മാവിന്റെയും വീടിനെ മതിൽ കെട്ടുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു തർക്കം രൂക്ഷമായത്. സെപ്റ്റംബർ 20 രഞ്ജിത് കുമാറിന്റെ ബന്ധുക്കൾ പോലീസിൽ വിവരമറിയിച്ചുവെങ്കിലും യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. എന്നാൽ ഈ സഹോദരനെയും സഹോദരിയെയും ഈ കേസ് കൊടുത്തു എന്ന് പറഞ്ഞ് മർദ്ദിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. തുടർന്ന് വടക്കൻ പ്രവേശിൽ നിന്നുള്ള രഞ്ജിത് കുമാർ പോലീസിൽ പരാതിപ്പെടാൻ ആവശ്യപ്പെട്ടതിനാൽ വിങ്കരമംഗലം പോലീസ് പരാതി നൽകിയെങ്കിലും പരാതി സ്വീകരിക്കുന്നതിൽ പോലീസ് പരാജയപ്പെട്ടതായാണ് കാണുന്നത്. തുടർന്ന് രഞ്ജിത് കുമാർ അരിയല്ലൂർ ജില്ലാ കളക്ടർക്കും SPക്കും നിവേദനം നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. അതിനിടെ തിങ്കളാഴ്ച അരിയല്ലൂർ കളക്ടറേറ്റിലേക്ക് സൈനിക വേഷത്തിലെത്തിയ രഞ്ജിത് കുമാർ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നും കുടുംബാംഗങ്ങൾക്ക് സംരക്ഷണം നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ധർണ ആരംഭിച്ചത്. പോലീസിനെതിരെ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തിരുന്നു. വിവരമറിഞ്ഞ കളക്ടറേറ്റിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് എത്തി ചർച്ച നടത്തിയെങ്കിലും തന്നോട് സംസാരിക്കാൻ രഞ്ജിത് കുമാർ കളക്ടറോട് ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്ന് പോലീസ് സൈനികനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുകയും രഞ്ജിത് കുമാർ പോലീസുമായി തർക്കം തുടരുകയും ഉണ്ടായി. അവരോടൊപ്പം പോകാൻ വിസമ്മതിച്ചു. എന്നാൽ പോലീസ് ഇദ്ദേഹത്തെ അന്വേഷണത്തിലായി പോലീസ് കൺട്രോൾ റൂമിലേക്ക് മാറ്റുകയും ചെയ്തു. ഒരു സൈനികൻ തന്റെ രാജ്യത്തിന് വേണ്ടി അതിർത്തിയിൽ അഹോരാത്രം പണിയെടുക്കുമ്പോൾ അവന്റെ കുടുംബത്തിനും അവരുടെ ബന്ധുക്കൾക്കും സ്വത്തിനും ഒക്കെ തന്നെ സംരക്ഷണം നൽകേണ്ടത് ഇവിടത്തെ പോലീസ് ഉദ്യോഗസ്ഥരാണ് എന്നാണ് ഒരു രീതി. അതിന് സംരക്ഷണം നൽകിയില്ല എങ്കിലും പരാതിയുമായി വരുമ്പോൾ അത് എന്താണ് അന്വേഷിക്കാത്ത അല്ലെങ്കിൽ എന്താണ് പരാതിക്ക് പിന്നിലെ കാരണമെന്ന് അന്വേഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്തമെങ്കിലും കാണിക്കണമായിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും കേന്ദ്രം ഇതിൽ ഇടപെടുന്നുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. കാരണം അദ്ദേഹത്തെ തല്ലുന്നതും ഉന്തും തള്ളുമാവുന്നതും ഒക്കെ തന്നെ കാണുന്നുണ്ട്. ഒരു സൈനികന്റെ വീട്ടിൽ എന്താണ് സംഭവിച്ചതെന്ന് തിരക്കാൻ പോലും പറ്റാത്ത പോലീസുകാരൊക്കെ കൊള്ളാമടോ എന്നടക്കമുള്ള കമന്റുകളും സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയാണ്.